ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു ഇടിച്ചക്ക തോരനാണ് കേട്ടോ. അപ്പോൾ ചക്ക കൊണ്ട് തോരൻ നല്ല അടിപൊളിയായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ വീട്ടിൽ പ്ലാവൊന്നും ഇല്ലാത്ത കാരണം ചക്ക വാങ്ങിക്കാറാണ് പതിവ്. പക്ഷേ എനിക്ക് ഈ ചക്ക തന്നത് എൻ്റെ അടുത്ത വീട്ടിലൊരു ചേച്ചി കേട്ടോ, രജനി ചേച്ചി. അപ്പോൾ അവർ തന്നതിന് ശേഷം ഞാൻ 2 ദിവസം എടുത്ത് വെച്ചു അതിൻ്റെ പശയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ രീതിയിൽ, ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലാണ് ഞാൻ പൊതുവേ ഇടിച്ചൊക്കെ കട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എളുപ്പം തോന്നിയിട്ടുണ്ട് കേട്ടോ. കത്തിയിലും കയ്യിലൊക്കെ എണ്ണ തൂവിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇടിച്ചൊക്ക നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കി എടുത്ത ചക്കയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കല്ലുപ്പ്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളം. ഈ ചക്കയ്ക്ക് അധികം വേവില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് 1/2 ഗ്ലാസ് വെള്ളമേ വെക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പത്തേക്ക് കത്തിക്കേണ്ട കേട്ടോ. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 3 വറ്റൽമുളകും, 2 ദണ്ട് കറിവേപ്പിലയും, 1/4 മൂടി തേങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, അടുപ്പത്തേക്ക് വെച്ച് വേവിച്ച വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക അത് അവിടെ നന്നായി വെന്തത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി ആറിയതിന് ശേഷം നമുക്ക് അമ്മിയിലാണ് ഞാനിവിടെ ചതച്ചെടുക്കുന്നത് കേട്ടോ. അമ്മിയിൽ നന്നായി ഇടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലാണെങ്കിൽ ഈ കാണുന്ന അതിൻ്റെ ചുളയൊക്കെ ഉണ്ടല്ലോ, അത് നന്നായിട്ട് അരഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അമ്മിയിലാണ് ഇടിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മിയിലിങ്ങനെ ഇടിച്ചെടുക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ പേര് ഇടിച്ചക്കാന്ന് വന്നത് കേട്ടോ. പിന്നെ താളിക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകും. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് കുഞ്ഞു കുഞ്ഞതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച തേങ്ങയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. തീ നല്ല കമ്മിയായിട്ട് തേങ്ങ കരിയാതെ നല്ല കളർ മാറുന്നിടം വരെ വറുത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കളറിന് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ചെടുത്തിട്ടുള്ള ചക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുക, തേങ്ങാക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ പതിയേനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീപ്പൊ കൂട്ടണ്ട കേട്ടോ. നന്നായി എല്ലാം യോജിച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുത്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് പോരാത്തത് ഉപ്പിൻ്റെ വെള്ളം തെളിച്ച് കൊടുക്കുക കേട്ടോ. പൊടിയുപ്പ് കലർത്തിയിട്ടുള്ള ഉപ്പിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെയാണോ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കണമെന്ന് കമൻ്റ് ആക്കണേ. പിന്നെ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഞ്ഞിൻ്റെ ഒപ്പമൊക്കെ അടിപൊളിയാണ്. പിന്നെ ഷുഗറുകാർക്ക് ഷുഗറൊക്കെ നന്നായിട്ട് കമ്മിയാവാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കണ്ടിട്ട് ട്രൈ ആക്കണം. നിങ്ങൾ ഇതുപോലെയാണ് തയ്യാറാക്കുന്നതെന്ന് കമൻ്റ് ആക്കണേ. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം. ഓക്കെ, ബൈ.